ദീപാവലി പ്രമാണിച്ച് എറണാകുളം ജില്ലയിൽ മൂത്തുകുന്നം ശ്രീനാരായണ മംഗല ക്ഷേത്രത്തിൽ ഗംഭീര ദീപ കാഴ്ചയാണ് ഒരുങ്ങിയത്. പ്രമുഖ ആർട്ടിസ്റ്റ് ഡാവിഞ്ചി സുരേഷിൻ്റെ മകൻ ഇന്ദ്രജിത് ഡാവിഞ്ചിയും അശ്വതി കൃഷ്ണയും കൂടി 100 വലിപ്പമുള്ള ചിരാതുകൾ വെച്ചുള്ള ഗുരുദേവന്റെ രൂപമാണ് ഭഗവാന് സമർപ്പിച്ചത്. അവിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണിത്. തുലാമാസത്തിലെ അമാവാസി നാളിൽ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി. മഹാവിഷ്ണു നരകാസുരനെ വധിച്ചതിനെ തുടർന്നുള്ള ആഹ്ലാദമായാണ് ദക്ഷിണേന്ത്യയിൽ ദീപാവലി ആഘോഷിക്കുന്നത്. മനുഷ്യ മനസ്സുകളെ തിന്മയാക്കുന്ന അസുരനെ വധിച്ച് നന്മയാകുന്ന പ്രകാശം നിറയ്ക്കുന്ന ചടങ്ങാണ് ദീപാവലി പ്രതിദാനം ചെയ്യുന്നത്. തന്നെ ഞങ്ങൾ പുതമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതു മൊഴിമോർക്കിൽ നീ അകവും പുറവും നിന്നും ആഴിയിൽ ഞങ്ങളാകവേ ലക്ഷ്മിദേവിയുടെ ഉത്സവമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ഇതിനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഐശ്വര്യത്തിൻ്റെ പ്രകാശമാണ് ദീപാവലി നാളിൽ തെളിയുന്നത്. മരണത്തിന്മേൽ വിജയം നേടുന്ന ദിനം കൂടിയായി ദീപാവലി ദിനം ആഘോഷിക്കപ്പെടുന്നു. അതിലൂടെ പ്രത്യാശയുടെ പുതുദിനത്തിലേക്കാണ് നാം നയിക്കപ്പെടുന്നത്. അജ്ഞാനത്തിൻ്റെ ഇരുട്ടിനെ മാറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആഘോഷമായി ദീപാവലി മാറുന്നു എന്നതാണ് ഈ ആഘോഷത്തിൻ്റെ പ്രസക്തി. പ്രായഭേദമന്യേ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ മുതിർന്നവരെന്നോ ഭേദവ്യത്യാസമില്ലാതെ ആഘോഷങ്ങളിൽ ഈ തിരുനാളം തെളിക്കുവാൻ എല്ലാവരും ഒത്തുചേർന്ന കാഴ്ചയും ഇവിടെ കാണാം.